ലെസൺ 23. ഈ ലെസണിലെ രണ്ട് പാസേജസും എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ സെക്ഷൻ വണ്ണിൽ രാജമണി എന്ന 12-year-old ബോയുടെ കേസ് ഹിസ്റ്ററിയിലൂടെ മലിനമായ സിറിഞ്ചുകളുടെ ഉപയോഗം HIV ബാധ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത എത്രത്തോളം കൂടുതലാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. ആൻഡ് ഇൻ സെക്ഷൻ ബി, എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നും അതുകൊണ്ട് എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണം സ്കൂൾ തലത്തിൽ ആരംഭിച്ചാൽ എയ്ഡ്സ് റെഡ്യൂസ് ചെയ്യുവാനുള്ള ഒരു ഉപാധിയാണെന്ന് ഈ പാസേജ് പറഞ്ഞു തരുന്നു. Now let's have a look at a few questions. First question, how is the UNESCO fighting the AIDS menace? UNESCO എങ്ങനെയാണ് എയ്ഡ്സിനെ ചെറുത്തു നിൽക്കുന്നത്? The answer is by educating people. മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതിലൂടെ. Second question, why are schools so important in UNESCO's fight against AIDS? എയ്ഡ്സിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ യുനെസ്കോ എന്തുകൊണ്ടാണ് സ്കൂൾസിന് പ്രാധാന്യം നൽകുന്നത്? ദ ആൻസർ ഇസ് ദേ കേറ്റർ ടു ഏജ് ഗ്രൂപ്പ് 10 to 25 years. സ്കൂൾസിൽ വരുന്നത് 10 മുതൽ 25 പ്രായം വരെയുള്ള കുട്ടികളായതുകൊണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻ്റ് ടു കൺട്രോൾ എയ്ഡ്സ്? എയ്ഡ്സിനെ കൺട്രോൾ ചെയ്യണം എന്തുകൊണ്ട്? ദ ആൻസർ ഇസ് ടു പ്രിസേർവ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി.